السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أفضل المرسلين وعلى آله وصحبه الفائزين، أما بعد. അഞ്ചാം ക്ലാസ്സിലെ പ്രിയ സഹോദരങ്ങളെ, സുഖമാണല്ലോ എല്ലാവർക്കും. അള്ളാഹു തആല ഇരുവീട്ടിലും സുഖവും സൗഖ്യവും പ്രദാനം ചെയ്യട്ടെ. നമ്മൾക്കിന്ന് താരീഖ് അല്ലേ? ആണ്. നമ്മളിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരുമ സന്താനങ്ങളെക്കുറിച്ചല്ലേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നബിയുടെ എത്ര മക്കളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പരിചയപ്പെട്ടു? 4 പേരെ പരിചയപ്പെട്ടു അല്ലേ. ഇനി എത്ര പേര് ബാക്കിയുണ്ട്? എത്ര പേര് ബാക്കിയുണ്ട്? 3 പേരുണ്ടല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് എത്ര ആൾക്കാരാ? 2 ആൾക്കാർ. ആരൊക്കെയായിരുന്നു? റുഖയ്യ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ. റുഖയ്യ റളിയല്ലാഹു അൻഹയും ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയും ഒരുപാട് കാര്യങ്ങളിൽ സാമ്യതയുണ്ട് അല്ലേ. രണ്ടുപേരെയും ആദ്യം കല്യാണം കഴിച്ചിരുന്നത് ഒരേ വീട്ടിലേക്കാണ്, ഒരേ പിതാവിൻ്റെ മക്കളാണ് അല്ലേ. റുത്തുബത്തും റുത്തൈബത്തും, അബൂലഹബിൻ്റെ മക്കൾ. എല്ലാവർക്കും അറിയാം, നമ്മൾ വെറുതെ ഒന്നും കൂടെ പറഞ്ഞ് സമയം കളയണോ? ഏതായാലും പിന്നീട് ഈ രണ്ടുപേരെയും കല്യാണം കഴിച്ചത് ആരാ? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്തായിട്ടുള്ള ആളുകളുമാണ് അല്ലേ. അപ്പോൾ അതേക്കുറിച്ച് നമ്മളിനി അധികം പറയുന്നില്ല. നമുക്ക് ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ടാണ്. ഫാത്തിമ ബിബിനെ അറിയാത്തവരുണ്ടാ? ഉണ്ടാ. എല്ലാവരും എപ്പോഴും പാട്ടിലും അല്ലാതെയും പറയുന്ന ഒരാളാണ് ഫാത്തിമ ബിബിയിലെ. അങ്ങനെ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാവർക്കും അറിയപ്പെടുന്ന വലിയ മഹിളാരത്നമാകുന്നു നമ്മുടെ നബിയുടെ പുന്നാരമോളായ ഫാത്തിമ ബിബി. നബി തങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. തൻ്റെ 7 മക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോളാണ് ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്നു മാത്രമല്ല ലോകത്തുള്ള സർവ സ്ത്രീകളുടെയും നേതാവാണ് ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുതന്നെയുമല്ല, നാളെ സ്വർഗത്തിലെത്തിയിട്ട് സ്വർഗത്തിലുള്ള ഹൂർലിംഗങ്ങളെ വരെ പാട്ടുപാടി തോൽപ്പിച്ചിട്ട് അവിടെയും അധികാരസ്ഥാനം പിടിച്ചെടുക്കുമാർ? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രിയാകുന്നു. ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മക്കൾ ഇന്നൊരുപാട് ജീവിച്ചിരിപ്പില്ലേ? പേരമക്കൾ, നബിയുടെ കുടുംബക്കാരായ ആളുകൾ, തങ്ങന്മാർ നമ്മൾ പറയണേ, അവരുടെയൊക്കെ ഉമ്മ ആരാ? ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവിയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രത്യേകം സവിശേഷതകൾ നൽകിക്കൊണ്ട് സൃഷ്ടിച്ച ഒരു വലിയ മഹതിയാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പോൾ നമ്മൾക്ക് ഫാത്തിമ ബീവിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അല്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിക്കുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സുണ്ടായിരുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു? 35 വയസ്സുള്ളപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുത്രി. നമ്മൾ ചുരുക്കി പറയാം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആർക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത് അറിയാമോ? അറിയാമോ ആർക്കാ? ധീരശൂര പരാക്രമിയായിരുന്ന ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകളെ കല്യാണം കഴിച്ചത്. അലി പുലി എന്നല്ല നമ്മൾ പറയലേ, അലി ഒരു പുലിയായിരുന്നു. അപ്പോൾ പുലിയായിരുന്ന, വീരശൂരനായിരുന്ന, ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെ 4ാം ഖലീഫയായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ് ഫാത്തിമ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തത്. മനസ്സിലായല്ലോ. അലി റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഫാത്തിമ ബീവിൻ്റെ സ്വഭാവവും നടത്തവും രൂപവും ചിരിയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറിച്ചു വെച്ചതുപോലെയായിരുന്നു അത്രേ. അലിയാരുടെ അവസ്ഥ എന്തായിരുന്നു? അലിയാരും ഇതേപോലെ തന്നെയാണ് ഏറെക്കുറെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റിയ അവിടുത്തെ മൂത്താപ്പയാണ് അബൂ ത്വാലിബ്. നമ്മൾക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, ഇസ്ലാമിൽ വരാതിരുന്നിട്ടും നബി തങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും പോറ്റുകയും ശത്രുക്കളിൽ നിന്ന് പോറലേൽക്കാതെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള മൂത്താപ്പയായിരുന്നൊരു അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബിൻ്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ കഴിയുന്ന വീട്, നബി തങ്ങൾ വളർന്ന വീടാണ് അബൂ ത്വാലിബിൻ്റെ വീട്. അപ്പോൾ നബി തങ്ങൾ വളർന്ന ആ വീട്ടിൽ തന്നെയല്ലേ അലിയാറും ജനിക്കുന്നത്. അപ്പോൾ നബി തങ്ങളോടൊപ്പമാണ് അലിയാർ ജീവിച്ചത്. നബി തങ്ങളോട് ഒട്ടിയിട്ട് നബി തങ്ങളാ ശരിക്ക് അലിയാരെ വളർത്തിയത്. അപ്പോൾ നബി തങ്ങളുടെ സ്വഭാവം തന്നെയല്ലേ അലിയാർക്കും കിട്ടിയത്, ഏറ്റവും മുന്തിയ സ്വഭാവം,
ഏറ്റവും മുന്തിയ സംസ്കാരം, എല്ലാ നല്ല ഗുണങ്ങളും നബിയിൽ നിന്ന് പകർന്നു കിട്ടിയ വലിയ ഒരാളാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ എല്ലാം കൊണ്ടും തികഞ്ഞ യോഗ്യനായ ഒരാളാണ് ഫാത്തിമ ബീവിക്ക് യോഗ്യനായ യോജ്യനായ ഒരാളാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. ആ അലിയാർക്കാണ് അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ ഇഷ്ടപുത്രിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു കൊടുത്തത്. ഹിജ്റയുടെ രണ്ടാമത്തെ കൊല്ലമായിരുന്നു ഈ വിവാഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും തമ്മിലുള്ള വിവാഹം ഹിജ്റയുടെ രണ്ടാം കൊല്ലത്തിലായിരുന്നു. നമ്മൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കളുണ്ട് അല്ലേ. നമ്മൾക്കറിയാം ഇങ്ങനെ 7 മക്കളുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ഫാത്തിമ ബീവി മാത്രമാണ്. ബാക്കി 6 മക്കളും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്, വഫാത്തായി മറിഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഫാത്തിമ ബീവി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. ഫാത്തിമ ബീവിയാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും വഫാത്തായിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിട്ട് കൂടെയുള്ള കാലത്ത്, അലി റളിയല്ലാഹു അൻഹു മറ്റാരെയും കല്യാണം കഴിച്ചിട്ടില്ല, ഫാത്തിമ ബീവി മാത്രമായിരുന്നു. ഫാത്തിമ ബീവി വഫാത്താകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് ഒരു വസിയത്ത് ചെയ്തു, എൻ്റെ മരണശേഷം നിങ്ങൾ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകൾ ഉമാമയെ കല്യാണം കഴിക്കണം. അതേതാ ജ്യേഷ്ഠത്തി? ഉമാമ എന്ന് പേരുള്ള മോളുള്ള ജ്യേഷ്ഠത്തി ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും മൂത്ത മകളല്ലേ സൈനബ് റളിയല്ലാഹു അൻഹ. ആ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് 2 മക്കളുണ്ടായത് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? ഒരാണും ഒരു പെണ്ണും. ആൺകുട്ടി ചെറുപ്പത്തിലേ മരിച്ചുപോയി. അബുൽ ആസി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച ഖദീജ ബീവിയുടെ സഹോദരിയാകുന്ന ഹാരത്തിൻ്റെ മകൻ അബുൽ ആസി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച സൈനബ് ബീവി റളിയല്ലാഹു അൻഹ, നബിയുടെ മൂത്ത പുത്രി, അവർക്ക് 2 മക്കളില്ലായിരുന്നു, അലി ഉമാമത്ത്, ആ ഉമാമത്ത്. അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠത്തി, എൻ്റെ സഹോദരിയാകുന്ന സൈനബിൻ്റെ മകൾ ഉമാമയെ നിങ്ങൾ കല്യാണം കഴിക്കണം എൻ്റെ മരണശേഷം എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയാരെ വസിയത്ത് ചെയ്തു. അതനുസരിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണശേഷം അലി റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹയുടെ മകളാകുന്ന ഉമാമത്ത് എന്നവരെ കല്യാണം കഴിച്ചു. ഫാത്തിമ ബീവിക്കാകട്ടെ 5 മക്കളുണ്ടായിരുന്നു. എത്ര മക്കളാണ്? 5 മക്കൾ: ഹസൻ, ഹുസൈൻ, മുഹ്സിൻ, ഉമ്മു കുൽസൂം, സൈനബ്. ആരൊക്കെയാണ്? ഹസൻ, ഹുസൈൻ, മുഹ്സിൻ, ഉമ്മു കുൽസൂം, സൈനബ്. ഇതിലെ ഹസൻ ഹുസൈൻ എല്ലാവരും കേട്ടിട്ടില്ലേ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഈ 2 മക്കളെയാണ്, ഇവരുടെ പരമ്പരയാണ് ലോകത്തുള്ള തങ്ങന്മാർ. ഹസൻ ഹുസൈൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണികളാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ, അത്രയും പരിപാലിച്ച, തലോടിക്കൊണ്ട് മാത്രം വളർത്തിയ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ 2 പേരമക്കളാണ് ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ആരുടെ മക്കളാ? ഫാത്തിമ ബീവിൻ്റെ മക്കളാ. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിൻ്റെ കഷ്ണമാകുന്ന ഫാത്തിമ ബീവിയുടെ പുന്നാര മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, കൂടെ മുഹ്സിൻ, ഉമ്മു കുൽസൂം, സൈനബ്. ഇതിൽ മുഹ്സിൻ എന്ന കുട്ടി ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ മരണപ്പെട്ടു. ഉമ്മു കുൽസൂം എന്ന മകളെ കല്യാണം കഴിച്ചത് ആരാന്നറിയോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയിൽ 2 മക്കളുണ്ടായിരുന്നു: സെയ്ദ്, റുഖയ്യ. എന്താ പേര് പറയട്ടെ എല്ലാവരും? സെയ്ദ്, റുഖയ്യ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായ ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഔഫ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ആണ്. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച മഹാനരുടെ പേരെന്താണ്? ഔഫ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. ഔഫ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരനാകുന്ന മുഹമ്മദ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ആണ് ഉമ്മു കുൽസൂം എന്നവരെ കല്യാണം കഴിച്ചത്. മുഹമ്മദ് എന്നവരും മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെയും സഹോദരനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ എന്നവരാണ് കല്യാണം കഴിച്ചത്. മനസ്സിലായോ? ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ, ഇവരിലൊന്നും മഹദിക്ക് മക്കളുണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യം ഉമ്മു കുൽസൂം എന്നവരെ കല്യാണം കഴിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു. അതിൽ 2 മക്കളുണ്ട്: സെയ്ദ്, റുഖയ്യ. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം കല്യാണം കഴിച്ചത് ഔഫ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മരണശേഷം കല്യാണം കഴിച്ചത് സഹോദരൻ മുഹമ്മദ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. മഹാനരുടെ വഫാത്തിന് ശേഷം കല്യാണം കഴിച്ചത് തൻ്റെ സഹോദരൻ
അബ്ദുല്ലാഹിബ്നു ജാഫർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അബ്ദുല്ല എന്നിവരുടെ ഭാര്യയായിരിക്കെയാണ് ബഹുമാനപ്പെട്ട ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം അബ്ദുല്ല എന്നിവർ മഹദിയുടെ അനിയത്തിയാകുന്ന ഫാത്തിമ ബിയുടെ മറ്റൊരു മകളായ സൈനബ് എന്നിവരെ കല്യാണം കഴിച്ചു. ഫാത്തിമ ബിയുടെ മക്കളെ കൂട്ടത്തിൽ 3 ആളുകൾക്ക് മാത്രമേ സന്താന പരമ്പരയുണ്ടായിട്ടുള്ളൂ. ആരൊക്കെയാണവർ? ഹസൻ, ഹുസൈൻ, സൈനബ് എന്നിവർക്ക്. ഇതിൽ മുഹ്സിൻ എന്ന കുട്ടി ചെറുപ്പത്തിലെ മരിച്ചു. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയ്ക്ക് 2 മക്കളുണ്ടായിട്ടുണ്ട്, പക്ഷേ സന്താന പരമ്പര നിലനിന്നിട്ടില്ല. സന്താന പരമ്പര ഉണ്ടായത് 3 ആളുകൾക്കാണ്. നമ്മൾക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, ലോകത്തിൽ നിന്നുള്ള എല്ലാ നബി തങ്ങളുടെ മക്കൾ പരമ്പരയിലുള്ള എല്ലാ തങ്ങന്മാരും ഹസൻ ഹുസൈൻ എന്നിവരുടെ മക്കളായിട്ടാണ് വരിക. മനസ്സിലായല്ലോ. ഇതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട മകളായിരുന്നു ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ. നമുക്ക് പാടുന്ന് വായിച്ചു വെക്കാലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 35 വയസ്സ് പ്രായമുള്ളപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയായിരുന്നു. ഹിജ്റ 2-ാം കൊല്ലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 സന്താനങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിലും വഫാത്തിൻ്റെ സന്ദർഭത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന ഒരേയൊരു മകൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞപ്പോൾ ആ മഹദിയും വഫാത്തായി. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതകാലത്ത് അലി റളിയല്ലാഹു അൻഹു വേറെ വിവാഹം ചെയ്തിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ അവരുടെ ജ്യേഷ്ഠത്തി സൈനബ് റളിയല്ലാഹു അൻഹയുടെ മകൾ ഉമാമത്തിനെ വിവാഹം ചെയ്യാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയ്യത്ത് ചെയ്തിരുന്നു. അങ്ങനെ ഉമാമത്തിന് പിന്നീട് അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. ഹസൻ, ഹുസൈൻ, മുഹ്സിൻ, ഉമ്മു കുൽസൂം, സൈനബ് എന്നീ 5 മക്കളെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിച്ചിട്ടുണ്ട്. അതിൽ മുഹ്സിൻ എന്ന കുട്ടി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ എന്ന മകളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുകയും അതിൽ സൈദ്, റുഖയ്യ എന്നീ 2 മക്കൾ ജനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായ ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുയെ ഔഫ് ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം സഹോദരൻ മുഹമ്മദ് ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുകയും അദ്ദേഹവും മരണപ്പെട്ട ശേഷം സഹോദരൻ അബ്ദുല്ലാഹിബ്നു ജാഫർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുകയും അബ്ദുല്ലാഹ് എന്നിവരുടെ ഭാര്യയായിക്കൊണ്ട് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ മരണപ്പെടുകയും ചെയ്തു. പിന്നീട് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ സഹോദരി സൈനബ് റളിയല്ലാഹു അൻഹയെ അബ്ദുല്ലാഹിബ്നു ജാഫർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളിൽ നിന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളിൽ നിന്ന് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, സൈനബ് റളിയല്ലാഹു അൻഹ എന്നിവർക്ക് മാത്രമേ സന്താന പരമ്പരയുണ്ടായിട്ടുള്ളൂ. മനസ്സിലായല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാരെ പേര് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് പേര് പഠിക്കാനുള്ളത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദിയുമായി ബന്ധപ്പെട്ട് മഹദിയുടെ ഭർത്താവ് ആരായിരുന്നു? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹദിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 5 മക്കൾ. ആരൊക്കെയായിരുന്നു? ഹസൻ, ഹുസൈൻ, മുഹ്സിൻ, ഉമ്മു കുൽസൂം, സൈനബ്. ഇതിൽ മുഹ്സിൻ എന്ന കുട്ടി ആദ്യമേ മരണപ്പെട്ടു പോയി. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ആരാണ് കല്യാണം കഴിച്ചിരുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനർക്ക് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയിൽ എത്ര മക്കളുണ്ടായിട്ടുണ്ട്? സെയ്ദ്, റുഖയ്യ എന്നീ 2 മക്കൾ. പിന്നീട് ഉമർ എന്നിവരുടെ മരണശേഷം ആരാണ് കല്യാണം കഴിച്ചത്? ഔഫ് ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മരണശേഷമോ? സഹോദരൻ മുഹമ്മദ് ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെയും മരണശേഷമോ? സഹോദരൻ അബ്ദുല്ലാഹിബ്നു ജാഫർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു ജാഫർ എന്നിവരുടെ ഭാര്യയായിരിക്കെ ഉമ്മു കുൽസൂം എന്നിവർ വഫാത്തായി. ഉമ്മു കുൽസൂം എന്നിവരുടെ വഫാത്തിന് ശേഷം അബ്ദുല്ലാഹിബ്നു ജാഫർ റളിയല്ലാഹു അൻഹു ആരെ കല്യാണം കഴിച്ചു? അനിയത്തിയാകുന്ന, സഹോദരിയാകുന്ന സൈനബ് എന്നിവരെ കല്യാണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ മകളായ ഫാത്തിമ ബിവിയുടെ എത്ര മക്കൾക്ക് സന്താന പരമ്പര ഉണ്ടായിട്ടുള്ളത്? ഹസൻ, ഹുസൈൻ, സൈനബ് എന്നീ 3 മക്കൾക്കാണ് സന്താന പരമ്പര ഉണ്ടായിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് മാറ്റാരെയെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഫാത്തിമ ബിയുടെ വസിയത്ത് എന്തായിരുന്നു? മഹദിയുടെ മരണശേഷം ജ്യേഷ്ഠത്തി സൈനബിൻ്റെ മകൾ റളിയല്ലാഹു അൻഹ ഉമാമത്ത് റളിയല്ലാഹു അൻഹ എന്നിവരെ കല്യാണം കഴിക്കണമെന്നല്ലേ. ഇത്രയുമാണ് നമ്മൾക്ക് ഈ പാഠത്തിൽ ഫാത്തിമ ബിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് പേരുകളൊക്കെ മനസ്സിലാക്കി വെക്കുക, ചരിത്രങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.